എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളോടെ ഡിസംബർ 24-ന്റെ ദുബായ് വാർത്താ നെറ്റ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നത് ഒരു വലിയ ജീവകാരുണ്യപരമായ ഇടപെടലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. യു എ എന്ന രാജ്യം ജീവകാരുണ്യ മേഖലയിൽ എങ്ങനെയൊക്കെ ലോകത്ത് മുഴുവനും ഇടപെടുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. യുക്രൈനിൽ ഈ ഇലക്ട്രിസിറ്റി ഇല്ലാതായിട്ട് ഒരുപാട് നാളുകളായി, യുദ്ധം അവശേഷിപ്പിക്കുന്ന ദുരന്തങ്ങളാണ്. ഇപ്പോൾ വിൻ്റർ, അതിശക്തമായ തണുപ്പാണ്, അവിടെ ചൂട് കൂടാതെ ആളുകൾക്ക് കിടക്കാൻ പറ്റില്ല. വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞാണ് പലരുടെയും എങ്കിലും അതിനകത്ത് കഴിയണമെങ്കിൽ ചൂട് വേണം, അതിന് കറണ്ടില്ല. ജനറേറ്ററുകൾ, പ്രത്യേകിച്ചുള്ള ഇലക്ട്രിക്കൽ ജനറേറ്ററുകൾ ഓരോ വീടിനും വേണ്ടി വയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ളത് 2500 ഏറ്റവും അടിയന്തിരമായി ആദ്യ കണ്ടെയ്നറിൽ യുക്രൈനിൽ എത്തിക്കാൻ വേണ്ടി യു എ ഉത്തരവിട്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളും ഇങ്ങനെയൊക്കെ മുന്നോട്ട് വരണം, സമയം നോക്കിയിട്ട് ജീവകാരുണ്യ പരിപാടികൾ ചെയ്യണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. ലോകം മുഴുവനും മഹാമാരി വീണ്ടും വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു 8 രാജ്യങ്ങളെങ്കിലുമുണ്ട്. അതിൽ നിന്ന് 5 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾക്ക്, അത് പ്രവാസികളാണെങ്കിലും അവിടങ്ങളിലെ സ്വദേശികളാണെങ്കിലും ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ എയർ സുവിധയിൽ അപ്ലോഡ് ചെയ്യണം, PCR എടുത്തിരിക്കണം, നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ട്രാവൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈന അടക്കം, സൗത്ത് കൊറിയ, അതുപോലെ തായ്ലൻഡ്, ഹോങ്കോങ്, ഇങ്ങനെ ജപ്പാൻ, 5 രാജ്യങ്ങൾ. പക്ഷേ ഒരു സംശയം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ബ്രസീലും അമേരിക്കയും അതുപോലെ ഫ്രാൻസും, ഈ 3 രാജ്യങ്ങളിലും ദിവസവും മഹാമാരിയുടെ കണക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുമ്പോഴും ഈ 3 രാജ്യങ്ങളെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നിന്ന സംശയം അവശേഷിക്കുകയാണ്? അറിയാവുന്ന ആരെങ്കിലും മറുപടി പറഞ്ഞു തരണം. ആരോഗ്യമന്ത്രി ഇന്ന് രാവിലെയും പ്രഖ്യാപിച്ചത് നേരത്തെ പറഞ്ഞ 5 ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മാത്രമാണ് ഈ PCR ടെസ്റ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന്. ഗൾഫിൽ നിന്നൊക്കെ പോകുന്നവർക്ക് ഏതായാലും തെർമൽ സ്ക്രീനിങ്ങിന് വിധേയമായാൽ മതി. പിന്നെ 2% ആളുകളെ റാൻഡം ചെക്കിംഗ് നടത്തുകയും ചെയ്യും, അതിൻ്റെ കാശ് പോകുന്ന യാത്രക്കാർ കൊടുക്കേണ്ട കാര്യമില്ല എന്നറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയിൽ കേസുകൾ 201 കഴിഞ്ഞ 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിക്കവറി 183 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 99% പക്ഷേ ഇപ്പോൾ 100 രോഗമുണ്ടായാൽ നേരത്തെയുള്ള എല്ലാം കൂടെ കൂട്ടി 100 പേർ റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒരു ദിവസത്തിൻ്റെ മേന്മയായി അവശേഷിക്കുക. ആ മേന്മയിൽ നമ്മൾ എത്തിയിട്ടില്ല ഇപ്പോൾ എന്നത് എല്ലാവർക്കും അല്പം ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. ദുബായിൽ വീണ്ടും ഹോളിഡേ ഹോമുകൾ സജീവമാകുന്നു. പറഞ്ഞാൽ ഞെട്ടിപ്പോവും. December 30 മുതൽ January 2 4 ദിവസം താമസിക്കാൻ പാം ദുബായ്, ദുബായിലെ പാം ജുബേര മേഖലയിലൊക്കെ ഒരു വില്ലയ്ക്ക്, 4-bedroom വില്ലയ്ക്ക് ആളുകൾ, കുടുംബങ്ങൾ വന്ന് വാടക എടുക്കുന്നത് 60,000 വരെയായി ഉയർന്നിട്ടുണ്ട്. പിന്നെ ചില ഏജൻറ്റുമാരുണ്ടെങ്കിൽ അവരുടെ കമ്മീഷനും മറ്റ് എക്സ്ട്രാ ഫീസുകളും വേറെ. എന്നിട്ടും എടുക്കാൻ ആളുണ്ട്, കിട്ടാൻ ഹോട്ടലുകളില്ല. ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഹോളിഡേ ഹോം എന്ന് പറയുന്ന സംസ്കാരം സജീവമായി ദുബായിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഷാർജി, അബുദാബിയും മെല്ലെ ആ വഴിക്ക് നീങ്ങുന്നതായിട്ടും സൂചനകളുണ്ട്. ആർക്കെങ്കിലും വില്ലകളോ വീടുകളോ അവശേഷിക്കുന്നെങ്കിൽ അതിങ്ങനെ ഹോളിഡേക്ക് വരുന്നവർക്ക് വേണ്ടി മാത്രമായി, ഷോർട്ട് ടൈമിന് മാത്രമായി കൊടുക്കുന്ന പ്രവണത സജീവമായി വരികയാണ്. അത് പൊതുവെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയെ സജീവമാക്കി നിലനിർത്തും, മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യം ഉറപ്പാണ്. UAE സ്കൂളുകൾ മാലിന്യരഹിത വിദ്യാലയങ്ങളായിരിക്കണം എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കർമ്മ പദ്ധതി UAE ആവിഷ്കരിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഫുഡ് വേസ്റ്റോ എന്താവട്ടെ, അതൊക്കെ ഇടാൻ വേണ്ടി പ്രത്യേകം ബിന്നുകൾ കൊണ്ടുവച്ചുള്ള ഓപ്പറേഷനാണ് ഒന്നാമത്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള ശില്പശാലകൾ, അതുപോലെ സ്മാർട്ടായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മാലിന്യം ഇല്ലാതാക്കുക, ഇങ്ങനെ കുട്ടികളെ തന്നെ പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു വലിയ കർമ്മ പദ്ധതിയാണ്. 2031 UAE എങ്ങനെ ഇരിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കാഴ്ചപ്പാടിൽ വരുന്നത്. നമ്മൾ ഈ വിൻ്റർ സീസൺ വരുമ്പോൾ നല്ല രസമാണ്, ചെറിയ ചാറ്റൽ മഴ കിട്ടും, മഞ്ഞ് വീഴ്ച ഉണ്ടാകും, എല്ലായിടത്തും അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല, ഒരു ശീത കൊടുങ്കാറ്റ് കൂടി ഇതിൻ്റെ കൂടെ വരികയാണ്. ന്യൂയോർക്ക് അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ, ചിലയിടങ്ങളിൽ -54°C വരെ തണുപ്പ് ആധിക്യമായി മാറുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. -54 എന്ന് വെച്ചാൽ എന്താ അവസ്ഥ?
മനുഷ്യരോ മറ്റേതെങ്കിലും ജന്തുക്കളോ പുറത്തിറങ്ങിയാൽ ജീവിക്കാൻ പറ്റില്ല, ജീവൻ പോകും, അതാണ് സാഹചര്യം. അങ്ങനെയുള്ള അലർട്ടുകൾ ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. നൂറുകണക്കിന് ഫ്ലൈറ്റുകൾ ഈ ശീത കൊടുങ്കാറ്റിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഡിലേ ചെയ്യിപ്പിക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. അവരുടെ യാത്രകൾ എന്ന രൂപത്തിലും അറിയിപ്പുകൾ വരികയാണ്. ദുബായ് പ്രോത്സാഹിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ദുബായ് മുനിസിപ്പാലിറ്റി. ലൈസൻസ് ഇല്ലാത്തവർക്കും ചില മാർക്കറ്റുകളിൽ താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഈ സൺഡേ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്രീസ് സൂക്ക് എന്നൊക്കെ അറിയപ്പെടും, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഫുഡാവട്ടെ മറ്റ് സോപ്പാവട്ടെ തുണിത്തരങ്ങളാവട്ടെ, വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് അത് കൊണ്ടുപോയി വിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഫീസൊന്നും കൂടാതെ വൈകുന്നേരം 4 മണി മുതൽ ഞായറാഴ്ചകളിൽ രാത്രി 12 മണിയും കഴിഞ്ഞ് തുറന്നിരിക്കുന്ന ഈ സൂക്കുകളിൽ ഏറ്റവും ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന സാധാരണ ഭക്ഷണപദാർത്ഥങ്ങളും മറ്റു പദാർത്ഥങ്ങളുമൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു സോപ്പിൻ്റെ ഉദാഹരണം പറയുന്നതാണ്, ഈ സോപ്പ് എന്ത് സോപ്പ് തേച്ചാലും ചൊറിയടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്ന പല ആളുകൾക്കും ഒരു കെമിക്കലും ചേരാത്ത പല സോപ്പുകളും ചില വീടുകളിൽ ആളുകൾ ഗവേഷണം നടത്തി അനുഭവത്തിൽ നിന്നുണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതൊക്കെ ആൾക്കാരെ കാണിക്കാനും കച്ചവടം നടത്താനും അവസരം. പിന്നെ ഇതിൻ്റെ മേന്മ ഇതൊന്നുമല്ല, ഒരാൾക്കൊരു കച്ചവടവുമായി ബന്ധപ്പെട്ടൊരു വലിയ ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയുള്ളവർക്കൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യം പോരാ, ഒരു ടെസ്റ്റ് നടത്തണം. അങ്ങനെ ടെസ്റ്റ് നടത്താൻ പറ്റിയ മാർക്കറ്റായി കൂടി ഇത് മാറുകയാണ് എന്നാണ് ദുബായ് മുനിസിപ്പാലിറ്റി അവകാശപ്പെടുന്നതും അതുപോലെ ആളുകൾ പറയുന്നതും. ഏതായാലും ഇപ്പോൾ അൽ വർക്ക 3 പാർക്കിനോടനുബന്ധിച്ച് ജനുവരി 1 മുതൽ 10 വരെ, അതുപോലെ അൽ ബർഷ പോൺ പാർക്കിൻ്റെ കൂടെയുള്ള ഫ്രീസ് സൂക്ക് ഡിസംബർ 27 വരെ ഉണ്ടാകും. നാളെ ഏതായാലും സജീവമായി പ്രവർത്തിക്കും എന്നറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലെ പരിഷ്ണങ്ങളാണല്ലോ വലിയ വലിയ വ്യാപാര സമൂഹങ്ങളെ സൃഷ്ടിക്കുന്നത്. അതിന് ദുബായ് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. എമിറേറ്റിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള പ്രത്യേക താൽക്കാലിക സൂക്കുകൾ ഉയർന്നിരിക്കുകയാണ്. ദുബായ് വാർത്തയുടെ ഡിസംബർ 24 നേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.